നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ കുട്ടികൾ ഏതാണ്ട് 2 വയസ്സ് മുതൽ തന്നെ കയ്യിൽ എന്ത് കിട്ടിയാലും അതായത് പേനയോ പെൻസിലോ എന്ന് വേണ്ട കല്ലോ കരിയോ കിട്ടിയാലും തറയിലോ ഭിത്തിയിലോ കുത്തി വരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ എഴുത്ത് എന്ന പ്രക്രിയയുടെ ആരംഭ രീതിയായി ജന്മവാസനയുടെ ഭാഗമായിട്ടാണ് അവർ അത് ചെയ്യുന്നത് എഴുത്ത് എന്നത് ഒരു വേള വായനയേക്കാൾ മുൻപേ കുട്ടികൾ അറിയാതെ പരിശീലിച്ചു തുടങ്ങുന്നു നമ്മുടെ കുട്ടികളെ എങ്ങനെ എഴുതാൻ ശാസ്ത്രീയമായി പരിശീലിപ്പിക്കാം എന്നതിനെക്കുറിച്ച് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിലെ ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് തസ്നി FS എഴുതിയത് എന്താണെന്ന് നമുക്ക് നോക്കാം കുട്ടികളിൽ എഴുതാൻ പഠിക്കുന്നതിനുള്ള കഴിവാണ് പ്രീ റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്കിൽസ് ഇതിൽ പ്രധാനപ്പെട്ടതാണ് സെൻസറി മോട്ടോർ സ്കിൽസ് കുഞ്ഞുങ്ങളെ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാനും എഴുതാനും കളർ ചെയ്യുവാനും സഹായിക്കുന്നു കളർ പെൻസിൽ പേപ്പർ ക്രയോൺ പേന തുടങ്ങിയവ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ പ്രീ റൈറ്റിംഗ് പ്രവൃത്തികൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രീ റൈറ്റിംഗ് സ്കിൽസിനെ സഹായിക്കുന്ന ഘടകങ്ങൾ ലംബമായ പ്രതലത്തിൽ വെച്ച് വരയ്ക്കാനും മറ്റു ജോലികൾ ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് വികസിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ഉദാഹരണമായി ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നതിന് സഹായിക്കുക ഫ്രിഡ്ജിൽ കാന്തിക അക്ഷരങ്ങൾ ഒട്ടിക്കുക സ്റ്റിക്കറുകൾ കടലാസ് കഷ്ണങ്ങൾ എന്നിവ ചുമരിൽ ഒട്ടിക്കുക ആദ്യം തന്നെ കുഞ്ഞുങ്ങളെ അക്ഷരങ്ങൾ എഴുതാൻ കൂടുതലായി ശ്രമിക്കരുത് പകരം മേൽ പറഞ്ഞതുപോലെ വരയ്ക്കാനും രൂപങ്ങൾ പകർത്താനും കളർ ചെയ്യാനും ശീലിപ്പിക്കുക ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും പ്രോത്സാഹന സമ്മാനം നൽകുക ഇതവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും കളറിംഗ് ബുക്കുകൾ ഡോട്ട് ടു ഡോട്ട് പോലെയുള്ള ബുക്കുകൾ വാങ്ങി നൽകുക പ്രായത്തിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഫൈൻ മോട്ടോർ പ്രവൃത്തികൾ ചെയ്യാൻ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഉദാഹരണത്തിന് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആക്ടിവിറ്റി കളിമണ്ണ് ഉപയോഗിച്ച് കളിക്കുക ബിൽഡിംഗ് ബ്ലോക്സ് ഉപയോഗിച്ച് കളിക്കുക പെൻസിലും പേപ്പറും ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ വരയ്ക്കുന്നതിന് കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക വരച്ചതിന് ശേഷം ചിത്രത്തെപ്പറ്റി കുഞ്ഞുങ്ങളോട് തമാശ രൂപേണ കാര്യങ്ങൾ പറയുക വലിയ സ്കെച്ച് പേന ഉപയോഗിച്ച് വരയ്ക്കുക ഡോട്ട് വരച്ചു നൽകിയതിന് ശേഷം അത് യോജിപ്പിച്ച് ചിത്രം പൂർത്തീകരിക്കാൻ പറയുക മനുഷ്യരൂപത്തിൽ രൂപരേഖ വരച്ച് നൽകുക ശേഷം കുഞ്ഞുങ്ങളോട് കണ്ണ് മൂക്ക് വായ പോലുള്ള ശരീരഭാഗങ്ങൾ വരയ്ക്കാൻ പറയുക താല്പര്യമില്ലാത്ത കുഞ്ഞുങ്ങളോട് ശരീരഭാഗങ്ങളെ പറ്റി വർണ്ണിച്ച് നൽകിയ ശേഷം വരയ്ക്കാൻ ആവശ്യപ്പെടുക ലളിതമായ ചിത്രങ്ങൾ വരയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുക ഉദാഹരണത്തിന് പാമ്പ് പൂവ് വീട് മല സൂര്യൻ തുടങ്ങിയവ ജന്മദിന കാർഡുകൾ അല്ലെങ്കിൽ മറ്റു വിശേഷ ദിവസങ്ങളിലെ ആശംസാ കാർഡുകൾ ഉണ്ടാക്കുക സാധാരണ ലൈനുകളും രൂപങ്ങളും വരയ്ക്കാൻ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക അതിനുശേഷം അവരോട് ആവർത്തിക്കാൻ പറയുക ആദ്യം ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈനിന് ശേഷം വൃത്തം ചതുരം ത്രികോണം എന്നിങ്ങനെ ചിത്രങ്ങൾക്ക് നിറം നൽകി ഭംഗിയാക്കുന്ന പ്രവർത്തനങ്ങൾ നൽകുക ലൈനിൻ്റെ ഉള്ളിൽ നിർത്തി കളർ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക പരിശീലന പ്രവർത്തനങ്ങൾ നൽകുക ഉദാഹരണത്തിന് കൈ പേപ്പറിൽ വെച്ച് പകർക്കപ്പെടുക റെയിൻബോ ഡ്രോയിങ് ലൈൻ വരച്ച് നൽകിയ ശേഷം പല നിറത്തിൽ കളർ ചെയ്യാൻ പറയുക വഴി കാണിച്ചു കൊടുക്കുക ലളിതമായ വഴികൾ വരച്ചു നൽകുക ഉദാഹരണത്തിന് പട്ടിയെ എല്ലിൻ കഷ്ണത്തിനടുത്ത് എത്തിക്കുക പശുവിനെ പുല്ലിനടുത്ത് എത്തിക്കുക തുടങ്ങിയവ വിരൽ ഉപയോഗിച്ച് രൂപങ്ങൾ ട്രേസ് ചെയ്യുക ശേഷം പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുക പൊതുവായ പ്രവർത്തനങ്ങൾ ജനറൽ ആക്ടിവിറ്റീസ് ഓർ സെൻസർ ആക്ടിവിറ്റീസ് മണ്ണിൽ അല്ലെങ്കിൽ അരിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സാധനങ്ങൾ കണ്ടെത്തുക ഫിംഗർ പെയിൻറ്റിംഗ് തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുക കളിമണ്ണ് ഉപയോഗിച്ചുള്ള കളികൾ ഉദാഹരണത്തിന് ഉരുട്ടുക രൂപങ്ങൾ ഉണ്ടാക്കുക പിച്ചിയെടുക്കുക എന്നിവ തള്ളവിരലും ചൂണ്ടുവിരലുകളും ഉപയോഗിച്ച് കളിമണ്ണ് ഞെക്കുക ഗ്രാസ്പ് ആൻഡ് മാനിപ്പുലേഷൻ പ്രവർത്തനങ്ങൾ ബോർഡ് ഗെയിംസ് കളിക്കുക നൂൽ കോർക്കൽ പേപ്പർ കീറി ചെറിയ കഷ്ണങ്ങളാക്കുക ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ചിത്രം ഭംഗിയുള്ളതാക്കുക തള്ളവിരലുകളും ചൂണ്ടുവിരലുകളും മധ്യവിരലിനുമിടയിൽ വെച്ച് ടിഷ്യൂ പേപ്പർ ചുരുട്ടി ഞെരടുക ഉടുപ്പിൻ്റെ ബട്ടൺ ഇടാനും ഊരാനും പഠിപ്പിക്കുക തള്ളവിരലുകളും ചൂണ്ടുവിരലും ഉപയോഗിച്ച് പേഴ്സിൽ നിന്ന് നാണയങ്ങൾ ഓരോന്നായി എടുക്കാൻ പരിശീലിപ്പിക്കുക കണ്ണും കൈയും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ഓരോ രൂപം മണ്ണിൽ വരയ്ക്കുക ഇൻസീവൻസി സ്പൈഡർ പോലുള്ള ഫിംഗർ ഗെയിമുകൾ കളിക്കുക ചവണ ഉപയോഗിച്ച് ചെറിയ മുത്തുകളും കളിപ്പാട്ടങ്ങളും എടുക്കുക അവ ഒരു പെട്ടിയിലേക്ക് മാറ്റുക പസിൽ ഗെയിം കളിക്കുക ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ ഒപ്പം കൂട്ടുക ഇടതുവശത്ത് നിന്നും വലതുവശത്തേക്ക് എഴുതാൻ പ്രോത്സാഹിപ്പിക്കുക ഒരു കൈ ഉപയോഗിച്ച് എഴുതുന്ന പേപ്പർ അല്ലെങ്കിൽ ബുക്ക് പിടിക്കാൻ പറയുക ഒരു കുത്ത് വരയ്ക്കുക അവിടെ നിന്നും തുടങ്ങുവാൻ നിർദ്ദേശിക്കുക
ഒന്നിൽ കൂടുതൽ വാക്കുകൾ എഴുതുകയാണെങ്കിൽ ഇടയിൽ അകലമിടാൻ പറയുക മുകളിൽ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും കുഞ്ഞുങ്ങൾക്ക് എഴുതാനുള്ള കഴിവ് വികസിപ്പിക്കാൻ സഹായിക്കുന്നു